പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നമുക്ക് സയൻസ് ക്ലാസ് ആരംഭിക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ കുറേ കാര്യങ്ങൾ പഠിച്ചു. അതിൽ പ്രകാശ സംശ്ലേഷണത്തെക്കുറിച്ച് പഠിച്ചു. എന്തെല്ലാം ഘടകങ്ങളാണ് പ്രകാശ സംശ്ലേഷണത്തിൽ ആവശ്യമുള്ളതെന്ന് പഠിച്ചു. അവയോരോന്നും എങ്ങനെയാണ് സസ്യശരീരത്തിൽ എത്തിച്ചേരുന്നതെന്ന് പഠിച്ചു. അതായത് ഇലകളുടെ അടിഭാഗത്തുള്ള ആസ്യരന്ധ്രങ്ങൾ എന്ന ദ്വാരങ്ങൾ വഴിയാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ളിലേക്ക് എത്തുന്നത്. വേരുകളിലൂടെയാണ് ജലം എത്തിക്കുന്നത്. ഇവ ഇലകളിൽ വെച്ച് പ്രകാശ സംശ്ലേഷണം എന്ന പ്രക്രിയ വഴി ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നുണ്ട്. കൂടെ ഉണ്ടാകുന്ന ഓക്സിജനെ ആസ്യരന്ധ്രങ്ങൾ എന്ന അതേ ദ്വാരങ്ങൾ വഴി പുറത്തു കളയുന്നു. അല്ലേ, ഇത്രയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി ടീച്ചർ കഴിഞ്ഞ ദിവസം ഒരു പരീക്ഷണം ചെയ്തു വെക്കാൻ പറഞ്ഞില്ലേ? എല്ലാവരും ചെയ്തോ? കുറച്ച് ബ്രെഡ് അല്ലെങ്കിൽ ബൺ എടുത്തിട്ട് നനച്ച് വെക്കാൻ പറഞ്ഞു. അല്ലേ, എന്നിട്ട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാണ് നോക്കേണ്ടതെന്ന് പറഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണേ, കുറേ ദിവസമായില്ലേ? എല്ലാവരും ചെയ്തോ? ഇനി അങ്ങനെ ചെയ്തവരൊക്കെ എന്ത് ചെയ്യണമെന്നറിയാമോ? ആ നമ്മൾ നനച്ച് വെച്ചിരിക്കുന്ന പാത്രം കൈകൊണ്ട് തൊടാതെ, കൈകൊണ്ട് ഉള്ളിൽ തൊടരുത് കേട്ടോ, പുറത്ത് കൈകൊണ്ട് തൊട്ടിട്ട് കൈകൊണ്ട് അതിനെ പുറത്തെടുക്കുക, ഉള്ളിൽ തൊടുകയും ചെയ്യരുത് കേട്ടോ. അതൊന്ന് എടുത്തു നോക്കി, അതിലെന്താ കാണുന്നത്? എല്ലാവരും കാണുന്നുണ്ടോ അതിലെന്തെങ്കിലും? ആ ബ്രെഡ് അല്ലാതെ വേറെ എന്തെങ്കിലും അതിലുണ്ടായോ? നമുക്ക് അതാക്കാം നമ്മുടെ ആദ്യത്തെ പ്രവർത്തനം. പ്രവർത്തനം ഒന്ന്, ജലം നനച്ച് വെച്ച ബ്രെഡിൽ രണ്ട് ദിവസത്തിന് ശേഷം നിരീക്ഷിക്കുമ്പോൾ കാണുന്നതെന്ത്? കാണുന്നതിൻ്റെ നിരീക്ഷണക്കുറിപ്പ് തയ്യാറാക്കുക. ആ കാണുന്ന കാഴ്ചയുടെ ചിത്രം വരയ്ക്കുക. ഇതാണ് ഒന്നാമത്തെ പ്രവർത്തനം. പ്രവർത്തനം ഒന്ന്. അപ്പോൾ അതെല്ലാവർക്കും ചെയ്യാമല്ലോ. ഇത് നനച്ച് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റും അല്ലേ. ഇനി ഇത് ചെയ്യാത്തവർക്ക് അത്ര മനസ്സിലാവില്ല കേട്ടോ. നമ്മൾ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്കത് കാണുമ്പോൾ ഉള്ളൊരു സന്തോഷം വരുന്നത് കേട്ടോ. അതിൽ കുറച്ച് വേറെ കാര്യങ്ങൾ പുതുതായി ഉണ്ടാവും. എന്താ ഉണ്ടാവുന്നതെന്നറിയാമോ? ആ ബ്രെഡിൽ പൂപ്പൽ പിടിച്ചതായിട്ട് കാണാം. നിങ്ങൾ പൂപ്പൽ പിടിച്ച സാധനങ്ങൾ കണ്ടിട്ടുണ്ടോ? അച്ചാറിലും കേടായ ഭക്ഷണങ്ങളിലും ഒക്കെ പൂപ്പൽ പിടിച്ച് കണ്ടിട്ടില്ലേ? പക്ഷേ ഈ ബ്രെഡിലെ പൂപ്പലാണ് നമുക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് കാണാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ബ്രെഡ് തന്നെ നനച്ച് വെക്കാൻ പറഞ്ഞത്. ഓക്കെ, അപ്പം എന്താ പൂപ്പൽ എന്നറിയാമോ? നമ്മൾ വിചാരിക്കുന്ന പോലെ പൂപ്പൽ എന്ന് പറയുന്ന അത്ര ചില്ലറക്കാരിയൊന്നുമല്ല. അതും ഒരു ജീവനാണ്. നമ്മളെപ്പോലെയുള്ളൊരു ജീവനാണ് പൂപ്പലിലുള്ളത്. ജീവനുള്ളവയാണ് ആ പൂപ്പലുകളും. സസ്യങ്ങളും ജന്തുക്കളും മാത്രമല്ല, മറ്റു തരം ജീവികളും ഉണ്ട് ലോകത്ത്. അത്തരം ഒരു പ്രധാന ജീവി വിഭാഗമാണ് പൂപ്പലുകൾ. ഇനി പൂപ്പൽ എന്ന് പറഞ്ഞാൽ നമ്മളീ കാണുന്ന ഇത്തിരി കുഞ്ഞന്മാർ മാത്രമല്ല, കൂണുകളും പൂപ്പൽ വിഭാഗത്തിൽ പെടുന്നതാണ്. കൂണുകളെ അറിയത്തില്ലേ? നല്ല രുചിയുള്ള സാധനമാണ് അല്ലേ. എന്തൊരു ടേസ്റ്റാണ് കൂൺ മസാലയൊക്കെ കഴിക്കാനല്ലേ. ആ കൂണുകളും പൂപ്പലുകൾ തന്നെയാണ്. പക്ഷേ കഴിക്കാൻ പറ്റുന്ന പൂപ്പലുകളും കഴിക്കാൻ പറ്റാത്ത പൂപ്പലുകളും ഉണ്ട്. കഴിക്കാൻ പറ്റുന്ന പൂപ്പലുകളാണ് കൂണുകൾ. അതിൽ തന്നെ എല്ലാ കൂണുകളും കഴിക്കാൻ പറ്റുമോ? വിഷക്കൂണുകളൊക്കെ ഉണ്ടല്ലേ. അപ്പം ഈ കൂണുകൾ എവിടെയാണ് വളരുന്നത്? മണ്ണിലാണോ? മണ്ണിൽ മാത്രമേ ഉള്ളോ? നിങ്ങൾ മരത്തിൽ വളരുന്ന കൂണുകളെ കണ്ടിട്ടുണ്ടോ? മരക്കൂണുകൾ കണ്ടിട്ടുണ്ടോ? വീണ് കിടക്കുന്ന മരങ്ങളിലൊക്കെ കൂണുകൾ വരാറില്ലേ? വളരുമല്ലോ, കണ്ടിട്ടില്ലേ? കൂണുകൾ മരത്താഴെ വീണ് കിടക്കുന്ന മരങ്ങളിലും മരക്കൊമ്പുകളിലൊക്കെ കൂണുകൾ പറ്റിപ്പിടിച്ചിരിക്കുന്നത് കണ്ടിട്ടില്ലേ? അപ്പം എന്തായിരിക്കും അവയുടെ ഭക്ഷണം? അവയ്ക്ക് പച്ചനിറം ഇല്ല അല്ലേ. അതുമാത്രമല്ല, അവർ സസ്യവിഭാഗത്തിൽ പെടുന്നതല്ല എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അവരെങ്ങനെയായിരിക്കും? അവർക്ക് പ്രകാശ സംശ്ലേഷണം ഒപ്പം ഇല്ലല്ലോ. പക്ഷെ അവയ്ക്ക് വേറൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. അവ ജീർണിച്ച അല്ലെങ്കിൽ അഴുകിയ അവശിഷ്ടങ്ങളിൽ നിന്നാണ് ഭക്ഷണം കണ്ടെത്തുന്നത്. താഴെ വീണ് ചീഞ്ഞ അളിഞ്ഞ കാര്യങ്ങളൊക്കെ ഇല്ലേ, അതിൽ നിന്നാണ് അവ ഭക്ഷണം കണ്ടെത്തുന്നത്. ഈ കൂൺ കൃഷി നടത്തുന്നവരെ കുറിച്ച് അറിയാമോ? കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും കൂൺ കൃഷി നടത്തുന്ന സ്ഥലങ്ങൾ? നിങ്ങളുടെ അടുത്തൊക്കെ അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ, അവർ സമ്മതിക്കുമെങ്കിൽ അവിടെ ഒന്ന് പോയി കാണണം എന്തൊക്കെയാണ് അവർ ചെയ്യുന്നതെന്ന്. അവർ വൈക്കോല് വെള്ളം നനച്ച് വെച്ച് അഴുകിച്ചിട്ട് അതിലാണ് ഈ കൂണുകളെ വളർത്തുന്നത്. അപ്പോൾ കൂണുകൾ എങ്ങനെയാണ്? ജീർണിച്ച അല്ലെങ്കിൽ അഴുകിയ അവശിഷ്ടങ്ങളിൽ നിന്നാണ് ഭക്ഷണം കണ്ടെത്തുന്നത്. അങ്ങനെയുള്ളവയെ ശവോപജീവികൾ അഥവാ സാപ്രോഫൈറ്റ്സ് എന്ന് പറയും. ഈ ജീർണിച്ച അഴുകിയ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്തവയാണല്ലോ. അവയമ്മക്ക് ശവം എന്ന് പറയാമല്ലേ. അപ്പോൾ അങ്ങനെയുള്ള തൽക്കാലം നമുക്ക് അങ്ങനെ പറയാം. നമ്മൾ പൊതുവെ മനുഷ്യൻ മരിക്കുമ്പോഴോ അല്ലെങ്കിൽ ജീവികൾ മരിക്കുമ്പോഴോ ഒക്കെയാണ് ശവം എന്ന് പറയുക അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നും, അതായത് ജീർണിച്ച അഴുകിയ അവശിഷ്ടങ്ങളിൽ നിന്ന്, അത്രയും മതി, ശവങ്ങളിൽ നിന്നല്ല, ജീർണിച്ച അഴുകിയ അവശിഷ്ടങ്ങളിൽ നിന്ന് ഭക്ഷണം കണ്ടെത്തുന്നവയാണ് ശവോപജീവികൾ എന്നറിയപ്പെടുന്ന സാപ്രോഫൈറ്റ്സ്. ഇംഗ്ലീഷിൽ പറയുന്നതാണ് സാപ്രോഫൈറ്റ്സ്. ഈ സാപ്രോഫൈറ്റ്സ് അഥവാ ശവോപജീവികളിൽ ഉൾപ്പെട്ടതാണ് പൂപ്പലുകൾ.
ഇനി അങ്ങനെയുള്ള സസ്യങ്ങളും ഉണ്ട് കേട്ടോ. ഈ പൂപ്പലുകൾ മാത്രമല്ല, അങ്ങനെയുള്ള സസ്യങ്ങളും ഉണ്ട്. അവയ്ക്കുള്ള ഉദാഹരണങ്ങൾ രണ്ടെണ്ണം നമ്മുടെ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. നിയോട്ടിയ അതുപോലെ മോണോട്രോപ്പ, ഇവ രണ്ടും ഇതുപോലെയുള്ള സസ്യവിഭാഗത്തിൽ പെടുന്നവയാണ്. അപ്പം ഇനിയെങ്കിലും നമ്മൾ ബ്രെഡിൻ്റെ പരീക്ഷണം ചെയ്തിട്ടില്ലാത്തവർ അങ്ങനെ അതൊക്കെ ചെയ്ത് അവയെ നിരീക്ഷിക്കണം. ഹാൻഡ് ലെൻസ് ഉണ്ടെങ്കിൽ നമുക്കതിനെ കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. അപ്പം നമ്മുടെ പ്രവർത്തനം രണ്ട് പറയട്ടെ. പ്രവർത്തനം രണ്ട്, അതിൽ രണ്ട് ചോദ്യമുണ്ട്. ആദ്യത്തെ ചോദ്യം, കൂൺ കൃഷിയെക്കുറിച്ച് അന്വേഷിച്ചറിഞ്ഞ് കുറിപ്പ് തയ്യാറാക്കുക. നിങ്ങൾ ആദ്യം നിങ്ങളുടെ സമീപ പ്രദേശങ്ങളിലൊക്കെ ഉണ്ടെങ്കിൽ അവരെക്കുറിച്ചൊക്കെ അന്വേഷിക്കുക. എന്നിട്ട് നമ്മുടെ കൂട്ടുകാരുമായിട്ട് വിവരം പങ്കുവയ്ക്കുക. നിങ്ങൾക്ക് കിട്ടുന്ന കാര്യങ്ങൾ ഗ്രൂപ്പുകളിലൂടെ പറയാം. ഞാനിങ്ങനെ പോയി കണ്ടു, അപ്പോൾ ഇന്ന സ്ഥലത്താണ് കണ്ടത്, ഇന്ന ഇന്ന കാര്യങ്ങളുണ്ട് എന്നുള്ളത് നിങ്ങളുടെ കൂട്ടുകാരോട് പറയാൻ വേണ്ടി നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉപയോഗിക്കാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ കാര്യങ്ങൾ നിങ്ങളുടെ രക്ഷിതാക്കളുടെ സഹായം തേടുക. ഗൂഗിളിൽ നിന്ന് അത് സെർച്ച് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ ആദ്യം നമ്മൾ അന്വേഷിച്ചറിഞ്ഞ് കണ്ടെത്തുക. കാരണം നമ്മൾ കാണുന്ന കാര്യങ്ങൾക്ക് കുറച്ചുകൂടെ വ്യക്തത ഉണ്ടാവില്ലേ. നമ്മൾ ആദ്യം കണ്ടെത്താൻ നോക്കുക. കിട്ടിയില്ലെങ്കിൽ മാത്രം ഗൂഗിളിൻ്റെ സഹായത്തോടെ ഈ കാര്യങ്ങൾ കണ്ടെത്താൻ രക്ഷിതാക്കളുടെ സഹായം തേടണം. ഓക്കെ, തനിയെ കണ്ടുപിടിക്കാൻ നോക്കരുത്. പിന്നെ രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ പരിസരത്തുള്ള കൂണുകളെ നിരീക്ഷിച്ച് അവ വളർന്നു നിൽക്കുന്നത് എവിടെയാണെന്ന് കണ്ടെത്തി രേഖപ്പെടുത്തുക. അപ്പോൾ മരത്തിലാണെങ്കിൽ മരത്തിൽ നിന്നെഴുതാം, മണ്ണിലാണെങ്കിൽ മണ്ണ് എന്നെഴുതാം. ഈ മണ്ണിൽ തന്നെ അത് എവിടെയാണ് വളരുന്നത് നോക്കാം, ഏതെല്ലാം അവശിഷ്ടങ്ങളിലാണ് വളർന്നു നിൽക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് രണ്ടുമാണ് പ്രവർത്തനം രണ്ട്. ഇനി ഒരു കാര്യം ചോദിക്കട്ടെ, സസ്യങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഏതാ? ടീച്ചർ അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? ചിലർ തണ്ട് എന്ന് പറയും, ചിലർ ഇലകൾ എന്ന് പറയും, ചിലർ പൂക്കൾ എന്ന് പറയും. പക്ഷെ ടീച്ചറുടെ അഭിപ്രായത്തിൽ സസ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്താണെന്നറിയാമോ? അത് വേരാണ്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നോ? ആരെങ്കിലും അങ്ങനെ പറഞ്ഞോ വേരാണെന്ന്? ചെടിയുടെ ഏറ്റവും പ്രധാന ഭാഗങ്ങളിൽ ഒന്നാണ് വേര്. എന്നാൽ ബാക്കി ഭാഗങ്ങളൊന്നുമില്ലെങ്കിലും ചെടിക്ക് വീണ്ടും വേരുകൊണ്ട് വീണ്ടും കിളിർത്ത് വരാൻ പറ്റും അല്ലേ? വേരില്ലെങ്കിലോ ബാക്കി എല്ലാ ഭാഗം ഉണ്ടായിട്ടും അതിനെ നിലനിൽക്കാൻ പറ്റിക്കോണമെന്നില്ല. അപ്പോൾ വേര് ചെടിയെ എന്തിനെല്ലാം സഹായിക്കുന്നുണ്ട്? നമ്മളിപ്പോൾ പറഞ്ഞു പ്രകാശ സംശ്ലേഷണത്തിൽ ജലം സ്വീകരിക്കുന്നത് വേരുകൾ വഴിയാണെന്ന് പറഞ്ഞു. അതായത് ജലത്തെ ആകിരണം ചെയ്യുന്നത് വേരുകളാണ്. അതുപോലെ നമ്മൾ ഇട്ടു കൊടുക്കുന്ന വളമൊക്കെയും ചെടിയുടെ ശരീരത്തിൽ എത്തുന്നത് എങ്ങനെയാണ്? വേരുകൾ വഴിയാണ് അല്ലേ? അപ്പോൾ ആകിരണം ചെയ്യുക എന്നുള്ളതാണ് വേരിൻ്റെ ഒരു ജോലി. ഇനി വേറൊരു ജോലി ഉണ്ടല്ലോ വേരിന്. നമ്മളെ ചെടികളെ താഴെ വീഴാതെ നിർത്തുന്നത് ആരാ? മണ്ണിൽ ഉറപ്പിച്ച് നിർത്തുന്നത് ആരാ? വേരുകളാണല്ലേ. അപ്പോൾ ചെടിയെ മണ്ണിൽ ഉറപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതും ആരാണ്? വേരാണ്. ഇനി നിങ്ങൾ ഈ അമ്പലത്തിലെങ്ങാനും പോകുമ്പോഴൊക്കെ ആലുകൾ കണ്ടിട്ടുണ്ടോ? ആല് പൊതുവെയുള്ള അമ്പലങ്ങളിലൊക്കെ ഉള്ളത് അരയാലാണ്. വലിയ ഇല വിടർത്തി നല്ല നിറയെ ഇലകളൊക്കെ ആയിട്ട് നിൽക്കുന്ന വലിയ മരങ്ങളായിട്ട് നിൽക്കുന്ന അരയാലുകളുണ്ട്. ആ അരയാലിൻ്റെ ഇലയാലാണ് നമ്മൾ കൃഷ്ണനെയൊക്കെ കാണുന്നത് അല്ലേ? അരയാലിലയിലാണ് കൃഷ്ണൻ വളരുന്നതായിട്ടൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്. ആ ആലല്ലാതെ വേറൊരാലുണ്ട്, കണ്ടിട്ടുണ്ടോ? താഴേക്ക് വേരുകൾ തൂങ്ങി നിൽക്കുന്ന ആല്, അതിനെ പേരാൽ എന്നാണ് പറയുക. പേരാൽ, ഈ പേരാലിന് താഴേക്ക് വേരുകൾ ഇങ്ങനെ തൂങ്ങിക്കിടക്കും, അതിൽ കുട്ടികൾ ഇങ്ങനെ ആടിയൊക്കെ കളിക്കും, കണ്ടിട്ടുണ്ടോ? ചില അമ്പലങ്ങളിലൊക്കെ ഉണ്ട്, അതുപോലെ ചില റോഡ് സൈഡുകളിലൊക്കെ കാണാം. അപ്പം ഈ പേരാലിൻ്റെ വേരുകൾ മണ്ണിൻ്റെ മുകളിലാണ് ഉണ്ടാവുക അല്ലേ? താഴെ വേരുകളുണ്ട്, അതുകൊണ്ടാണല്ലോ പേരാൽ അവിടെ നിൽക്കുന്നത്. അതുപോലെ മണ്ണിന് മുകളിൽ ശിഖരങ്ങളിൽ നിന്ന് താഴേക്ക് വേരുകൾ തൂങ്ങിക്കിടപ്പുണ്ടാവും. അതെന്തിനു വേണ്ടിയാണ് സഹായിക്കുന്നത്? താഴെ എത്തി മണ്ണിൽ പിടിച്ച് ഈ ശിഖരത്തിനെ താങ്ങി നിർത്താൻ വേണ്ടിയാണ്. വലിയ മരങ്ങളാവുമ്പോഴേ അതിൻ്റെ സൈഡിലേക്കൊക്കെ വിടർന്നു പോകുമ്പോൾ ആ ഒരു താഴെയുള്ള വേരിന് മാത്രം അതിനെ പിടിച്ചു നിർത്താൻ പറ്റില്ല. അപ്പോൾ അതിനു വേണ്ടിയിട്ട് അതിൻ്റെ ശിഖരങ്ങളിൽ നിന്നൊക്കെ വേരുകൾ താഴേക്ക് ഇറങ്ങും. ഇത്തരം വേരുകൾ സസ്യത്തിന് താങ്ങ് നൽകുകയാണ് ചെയ്യുക അല്ലേ. അപ്പോൾ വേരിന് മുകളിലെ ശിഖരങ്ങളിൽ നിന്നും താഴേക്ക് വളർന്നിറങ്ങി സസ്യത്തിന് താങ്ങ് നൽകുന്ന ഇത്തരം വേരുകളെ താങ്ങുവേരുകൾ എന്ന് പറയും. അതിന് ഉദാഹരണമാണ് പേരാൽ. അപ്പോൾ താങ്ങുവേരുകൾ എന്ന് വെച്ചാൽ എന്താ? നമുക്കൊന്ന് എഴുതിയാലോ. മണ്ണിന് മുകളിൽ സസ്യത്തിന് താങ്ങ് നൽകുന്നതിനായി ശിഖരങ്ങളിൽ നിന്നും വളരുന്നവയാണ് താങ്ങുവേരുകൾ. ശിഖരങ്ങൾ എന്ന് പറഞ്ഞാൽ ബ്രാഞ്ച്, ഓരോരോ ഒരു ചെടിയുടെ പൊതുവായ തണ്ടിൽ നിന്നും സൈഡിലേക്കൊക്കെ പോയിട്ടുള്ള ശിഖരങ്ങൾ, ബ്രാഞ്ചുകൾ എന്ന് പറയും.
അപ്പം അങ്ങനെയുള്ള ശിഖരങ്ങൾ എന്ന് വളരുന്നവയാണ് താങ്ങുവേരുകൾ. അതിന് ഇംഗ്ലീഷിൽ പറയുന്നതാണ് പ്രോപ്പ് റൂട്ട്സ്. ഈ പ്രോപ്പ് റൂട്ട്സ് ആണ് പേരാലിലുള്ളത്. പേരാൽ പ്രോപ്പ് റൂട്ട്സ്, താങ്ങുവേരുകൾ. ഇനി നമുക്ക് കൈതച്ചെടിയുടെ ചിത്രം നോക്കൂ. അവയിലെ വേരുകൾ ഉണ്ടാകുന്നത് ശിഖരങ്ങളിൽ നിന്നല്ല. കൈതച്ചെടിക്ക് ശിഖരങ്ങളുണ്ടോ? ഇല്ല, അത് അതിൻ്റെ പ്രധാന തണ്ടിൽ നിന്ന് തന്നെയാണ് വേരുകൾ ഉണ്ടാവുന്നത്. അത് നേരെ താഴേക്ക് വന്ന് സസ്യത്തെ, തണ്ടിനെ നേരെ നിർത്താൻ സഹായിക്കും. ഇങ്ങനെയുള്ള തണ്ടിൽ നിന്ന് തന്നെ ഇറങ്ങി വരുന്ന വേരുകളെയാണ് പൊയ്ക്കാൽ വേരുകൾ. പൊയ്ക്കാൽ അതായത് കാലിന് പകരമുള്ളവ. പൊയ്ക്കാൽ കുതിരകളൊക്കെ കണ്ടിട്ടുണ്ടോ? നടക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടോ? വലിയ കമ്പയിൽ കയറി ആൾക്കാർ നടക്കുന്ന തരം പൊയ്ക്കാലുകൾ, അതുപോലെ നിൽക്കുന്നത് കൊണ്ടാണ് കാലിനൊരു സപ്പോർട്ട്, അതായത് പ്രധാന തണ്ടിനൊരു ആശ്രയം, അതിന് കൊടുക്കുന്നതുകൊണ്ടാണ് പൊയ്ക്കാൽ വേരുകൾ എന്ന് പറയുന്നത്. അതിന് ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് സ്റ്റിൽറ്റ് റൂട്ട്സ്. എക്സാമ്പിളാണ് കൈതച്ചെടി, കൈതച്ചെടിയുടെ പൊയ്ക്കാൽ വേരുകൾ. ഇനി നമുക്ക് ഈ വേരുകൾ, ഈ താങ്ങുവേരുകളും അതുപോലെ പൊയ്ക്കാൽ വേരുകളും മാത്രമൊന്നുമല്ല, ഒരത്ഭുതകരമായ തരം വേരുകളുണ്ട്. അത് എവിടെയാണ് കാണുന്നതെന്നറിയാമോ? അത് കണ്ടൽ ചെടികളിലാണ് കാണുന്നത്. അതായത് അവയ്ക്ക് ശ്വസന വേരുകളുണ്ട്. ശ്വസന വേരുകൾ അഥവാ ന്യൂമാറ്റോഫോഴ്സ് എന്ന് വെച്ചാൽ എന്താണെന്നറിയാമോ? ചതുപ്പ് നിലങ്ങളിലാണ് ഈ കണ്ടൽ ചെടികൾ ഉണ്ടാവുക. അവിടെ ഓക്സിജൻ കുറവാണ്. അപ്പോൾ വേരിന് ശ്വസിക്കാനുള്ള ഓക്സിജൻ ആ മണ്ണിൽ നിന്നും കിട്ടില്ല. അപ്പോൾ എന്തു ചെയ്യും? ജലത്തിൽ നിന്നും മുകളിലേക്ക്, ജലം നല്ല ഒരു ചതുപ്പ് പോലുള്ള സ്ഥലം, ഈ കുഴഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളിലാണ് കണ്ടലുകൾ ഉണ്ടാവുക. അപ്പോൾ ആ ചതുപ്പ് നിലങ്ങളിൽ നിന്നും മുകളിലേക്ക് ഈ വേരുകൾ വളരും. എന്നിട്ട് വേരുകൾക്ക് ആവശ്യമായ ഓക്സിജൻ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ വളർന്നു നിൽക്കുന്നത്. അതുകൊണ്ടാണ് അവയെ ശ്വസന വേരുകൾ എന്ന് പറയുന്നത്. ഇത്തരം വേരുകൾ ഒരു മതില് പോലെ തീരപ്രദേശങ്ങളെ ഇങ്ങനെ സംരക്ഷിക്കും. ചെറിയ കടൽക്ഷോഭങ്ങൾ വരുന്നതിൽ നിന്നും അതുപോലെ വെള്ളപ്പൊക്കം വരുന്നതിൽ നിന്നൊക്കെ കടൽ തീരങ്ങളെ സംരക്ഷിക്കുന്ന വലിയ മഹത്തായ ജോലിയാണ് അവർ ചെയ്യുന്നത്, ഈ ശ്വസന വേരുകൾ. അതുപോലെ തന്നെ ഈ എക്കലുകൾ, അതുപോലെ ഒഴുകി വരുന്ന അവശിഷ്ടങ്ങളൊക്കെ വേരുകൾക്കിടയിലൊക്കെ അടിഞ്ഞുകൂടി ജലജീവികൾക്ക് നന്നായി വളരാനുള്ള സാഹചര്യവും ഈ കണ്ടൽ ചെടികൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ കണ്ടൽ ചെടികളുടെ വേരുകളുടെ ഇടയിലൊക്കെ ഒരുപാട് ജീവികൾ താമസിക്കുന്നുണ്ട്. ജലജീവികൾ, മീനുകളും അതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു ജീവികളൊക്കെ ഒരുപാടെണ്ണം അവിടെ വളരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കണ്ടൽ ചെടികളെ സംരക്ഷിക്കേണ്ടത് ആവശ്യമല്ലേ? എന്നാലല്ലേ ഈ ജീവികൾക്കൊക്കെ നിൽക്കാൻ പറ്റുള്ളൂ, അതുപോലെ കടൽക്ഷോഭങ്ങൾ ഉണ്ടാവുന്നതിൽ നമ്മളുടെ തീരപ്രദേശങ്ങളെ സംരക്ഷിക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് കണ്ടലുകളെ സംരക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ധാരാളം വ്യക്തികളും സംഘടനകളും ഒക്കെ ഏർപ്പെടാറുണ്ട്. കൊല്ലം ജില്ലയിൽ എവിടേക്കാണ് കണ്ടൽ ചെടികൾ കാണപ്പെടുന്നതെന്നറിയാമോ? ഒരു മൺറോത്തുരുത്തുണ്ട്, കേട്ടിട്ടുണ്ടോ? മൺറോത്തുരുത്ത്. അതുപോലെ കൊല്ലം ടൗണിൽ ഒരു അഡ്വഞ്ചർ പാർക്കുണ്ട്, ആശ്രാമത്ത്, കണ്ടിട്ടുണ്ടോ? പിന്നെ ആയിരം തെങ്ങ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അതുപോലെ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് നേരിട്ട് നടത്തുന്നതാണ് ആയിരം തെങ്ങ്. ഈ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് കണ്ടൽ ചെടികളെ കാണാനാവും. അപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ തീർന്നതിന് ശേഷം അവിടങ്ങളിലൊക്കെ പോകാനും കാണാനും നേരിട്ട് കാണാനൊക്കെ നിങ്ങൾ ശ്രമിക്കണം. ഓക്കെ, കണ്ടലുകൾക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ചൊരു മനുഷ്യസ്നേഹിയായ ഒരാളുണ്ട്, ഒരു മഹാനായ ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പേരാണ് കല്ലേൻ പൊക്കുടൻ. അദ്ദേഹം ഒരുപാട് കണ്ടൽ ചെടികളെ നട്ടുവളർത്തുകയും സംരക്ഷിക്കുകയും അതിനുവേണ്ട പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ട ആളാണ്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങൾക്ക് കിട്ടാവുന്ന അത്രയും വിവരങ്ങൾ ശേഖരിക്കണം. നിങ്ങൾ ഓരോരുത്തരും അവസരം കിട്ടുമ്പോഴെല്ലാം അത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം, വേണ്ടേ? അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഇനി നമുക്ക് വേരുകളുടെ മുമ്പ് കുറച്ച് ഉപയോഗങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? അതായത് ഭക്ഷണം ശേഖരിച്ചു വെക്കുന്നതിനെക്കുറിച്ച്, സംഭരണ വേരുകളെക്കുറിച്ച്. സംഭരണ വേരുകളും ഭൂകാന്ഡങ്ങളൊക്കെ പഠിപ്പിച്ചപ്പോൾ ഓർമ്മയില്ലേ? ഈ പാഠത്തിൽ തന്നെ നമ്മൾ എന്തെല്ലാം തരം സസ്യങ്ങളെ പരിചയപ്പെട്ടല്ലേ? സുഗന്ധവ്യഞ്ജനങ്ങളായിട്ട് ഉപയോഗിക്കുന്നവ, ഔഷധങ്ങളായിട്ട് ഉപയോഗിക്കുന്നവ, പച്ചക്കറികളായിട്ട് ഉപയോഗിക്കുന്നവ, പഴങ്ങളായിട്ട് ഉപയോഗിക്കുന്നവ, ഇലകൾ കഴിക്കാൻ ഉപയോഗിക്കുന്നവ, വിത്തുകൾ കഴിക്കാൻ പറ്റുന്നവ, തടിക്ക് വേണ്ടി വളർത്തുന്നവ, പച്ചക്കറികളിൽ തന്നെ ഇഴവള്ളികളായിട്ട് വളരുന്നവയുണ്ട്, ആരോഹികളായിട്ട് വളരുന്നവയുണ്ട്, പിന്നെ മറ്റ് സസ്യങ്ങളെ ആശ്രയിച്ച് വളരുന്ന എപ്പിഫൈറ്റുകളായിട്ടുള്ളതുണ്ട്, പിന്നെ പരാദങ്ങളായിട്ടുള്ളതുണ്ട്. ഈ പരാദങ്ങളിൽ തന്നെ പൂർണ്ണ പരാദമുണ്ട്, അർത്ഥപരാദമുണ്ട്, പിന്നെന്തുവാ, ശിഖരങ്ങളിൽ നിന്ന് വേര് താഴേക്ക് വളരുന്നവ, തണ്ടിൽ നിന്ന് വേര് വളരുന്നവ, പിന്നെ വേരിൽ ഭക്ഷണം സൂക്ഷിക്കുന്ന സംഭരണ വേരുകളുള്ളവ, തണ്ടിൽ ഭക്ഷണം ശേഖരിക്കുന്ന ഇഞ്ചി മഞ്ഞൾ പോലുള്ള ഭൂകാന്ഡങ്ങൾ, പിന്നെ ഇലയിൽ ഭക്ഷണം സൂക്ഷിക്കുന്ന ക്യാബേജ്, ഉള്ളിയൊക്കെ പോലുള്ളത്, പൂവ് കഴിക്കാൻ പറ്റുന്ന കോളിഫ്ലവർ, ചേന, മുരിങ്ങ പോലെയുള്ളത്,
ഇവയ്ക്കൊക്കെ പ്രകാശ സംശ്ലേഷണം നടത്താൻ പറ്റുന്നവയാണ് അല്ലേ? ഈ പരാദങ്ങൾ ഒഴികെ, പൂർണ്ണ പരാദങ്ങൾ ഒഴികെ ബാക്കി എല്ലാവയ്ക്കും പ്രകാശ സംശ്ലേഷണം നടത്തി ഭക്ഷണം സ്വയം നിർമ്മിക്കാൻ കഴിയുന്നവയാണ്. ഇനി അല്ലാത്ത ജീവികളോ? അവയുണ്ട്. അതായത് നമ്മുടെ പൂപ്പലുകളും നിയോട്ടിയയും മോണോട്രോപ്പയും പോലെയുള്ളവ. ഇങ്ങനെയുള്ള വ്യത്യസ്ത തരം സസ്യങ്ങളും ജീവികളും ഒക്കെയാണ് നമ്മുടെ ഭൂലോകത്ത് കാണുന്നത് അല്ലേ? ഇതിനെയാണ് ജൈവ വൈവിധ്യം എന്ന് പറയുന്നത്. അതങ്ങനെ തന്നെ നിലനിൽക്കണം അല്ലേ? ഒരേ തരത്തിലുള്ള സസ്യങ്ങളും ജന്തുക്കളും മാത്രമായി കഴിഞ്ഞാൽ ഭൂമി കാണാൻ ഒരു ഭംഗി ഉണ്ടാവുമായിരുന്നോ? ഇപ്പം ഭൂമിയിൽ മുഴുവൻ ആപ്പിൾ മരങ്ങളാണെന്ന് വിചാരിക്കുക. ആപ്പിൾ മരങ്ങൾ മാത്രം, നമുക്കപ്പോൾ വേറെ ഒന്നും കഴിക്കാനും ഉണ്ടാവില്ല, നമുക്ക് ആകെ അങ്ങ് മടുക്കും അല്ലേ? അപ്പോൾ ഈ ജൈവ വൈവിധ്യം നിലനിൽക്കേണ്ടത് അത്യാവശ്യമല്ലേ? അത് പ്രകൃതിയുടെ ഒരു സൗന്ദര്യമാണല്ലേ? ഓരോ സസ്യവും നമുക്ക് ശ്വസിക്കാനുള്ള പ്രാണവായു തരുന്നു, നമുക്ക് കഴിക്കാൻ വിവിധങ്ങളായ ഭക്ഷണം തരുന്നു. അങ്ങനെ എന്തെല്ലാം പ്രയോജനങ്ങളാണ് നമുക്ക് അവരെ കൊണ്ട്. അവരെയൊക്കെ സംരക്ഷിച്ചില്ലെങ്കിലേ നമുക്ക് സർവനാശം ഉണ്ടാവും അല്ലേ? ഡൽഹിയിലെ മലിനീകരണവും നഗരവൽക്കരണവും കൊണ്ട് ശ്വസിക്കാൻ ഓക്സിജൻ പോലും കിട്ടാതെ ജനങ്ങൾ കഷ്ടപ്പെടുന്നതിനെക്കുറിച്ച് നിങ്ങൾ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞിരുന്നോ? വായിച്ചിരുന്നോ? ശ്വസിക്കാൻ ഓക്സിജൻ ഒന്നും ഇല്ലാതെ ജനങ്ങൾ കഷ്ടപ്പെടുന്നതിനെക്കുറിച്ച്. അതിൽ നിന്നൊക്കെ രക്ഷ നേടാൻ വേണ്ടിയിട്ട് നമുക്ക് ജൈവ വൈവിധ്യം സംരക്ഷിക്കണം, സസ്യങ്ങളെ പ്രത്യേകമായി സംരക്ഷിക്കണം. ഓക്കെ, ഇപ്പം നമുക്കൊരു പ്രൊജക്റ്റ് തയ്യാറാക്കിയാലോ? സസ്യങ്ങൾ നമുക്ക് എന്തെല്ലാം നൽകുന്നു എന്നാണ് വിഷയം. നല്ല വൃത്തിയായിട്ട് പേപ്പറിൽ മാർജിനൊക്കെ ഇട്ട് എഴുതി, നല്ല ഭംഗിയാക്കി മുൻപിലൊക്കെ പ്രൊജക്റ്റ് എന്നൊക്കെ എഴുതി സ്കൂൾ തുറക്കുമ്പോൾ ടീച്ചർക്ക് തരണം. ഓക്കെ, അങ്ങനെ തയ്യാറാക്കി വെക്കണം. അപ്പം ഇപ്പം തന്നെ ചെയ്യണം. നമ്മുടെ ഒന്നാമത്തെ പാഠം കഴിഞ്ഞിരിക്കുന്നു. നോട്ടുകളും പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾ വൃത്തിയായി എഴുതി സൂക്ഷിക്കണം. ഓക്കെ, നമുക്ക് സ്കൂള് തുറക്കുമ്പോൾ ഇതൊക്കെ നോക്കാം. അപ്പം ശരി.